വിശേഷങ്ങളിലേക്ക് സ്വാഗതം. ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ നയിക്കുന്ന വിജയയാത്രയ്ക്ക് പന്തളത്ത് സ്വീകരണം നൽകി. ശബരിമലയെ തകർക്കുവാനുള്ള പിണറായി വിജയൻ സർക്കാരിന്റെ ഗൂഢ നീക്കത്തിനെതിരെ ഭക്തജനങ്ങളുടെ വിധിയെഴുത്താണ് ശബരിമല ശ്രീ ധർമ്മശാസ്താവിന്റെ മൂലസ്ഥാനമായ പന്തളം നഗരസഭയിൽ ഭരണം ലഭിച്ചതും ശബരിമല സ്ഥിതി ചെയ്യുന്ന പെരുന്നാട് പഞ്ചായത്തിൽ ശബരിമല വാർഡ് ഉൾപ്പെടെ 5 വാർഡുകളിൽ ദേശീയ ജനാധിപത്യ സഖ്യം നേടിയ വിജയമെന്നും ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പറഞ്ഞു. വിജയയാത്രയുടെ ഭാഗമായി പന്തളത്തെത്തിയ യോഗത്തിൽ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരളത്തിൽ നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ വിശ്വാസികൾക്കെതിരെയായി പ്രവർത്തിച്ച ഇടതു വലതു മുന്നണികളുടെ ജനം അധികാരത്തിൽ നിന്ന് തൂത്തെറിയുക തന്നെ ചെയ്യുമെന്നും അദ്ദേഹം പറഞ്ഞു. മതമൌലികവാദികളുടെ കൂട്ടുപിടിച്ച ഇരു മുന്നണികളും കേരളത്തിലെ ഭൂരിപക്ഷ സമൂഹത്തെ വേട്ടയാടാൻ ശ്രമിക്കുകയാണെന്നും അദ്ദേഹം ആരോപിച്ചു. ആറന്മുള നിയോജക മണ്ഡലത്തിലെ സ്വീകരണ വേദിയായ പത്തനംതിട്ടയിൽ നിന്നും കുളനട ദേവീക്ഷേത്രത്തിനു മുമ്പിലെത്തിയ വിജയയാത്രയെ നൂറുകണക്കിന് ഇരുചക്ര വാഹനങ്ങളുടെ അകമ്പടിയോടെ പ്രവർത്തകർ സ്വീകരിച്ചു. ഇതെല്ലാം കാണിക്കുന്നത് ശബരിമലയെ തകർക്കാനുള്ള പിണറായി വിജയന്റെ നീക്കത്തിനെതിരായി ശക്തമായ നിലപാട് സ്വീകരിച്ച ഭാരതീയ ജനതാ പാർട്ടിയെ വിശ്വാസികൾ വിശ്വാസത്തിൽ എടുത്തിരിക്കുന്നു എന്നുള്ളതിന്റെ തെളിവാണ് ഈ ഉജ്ജ്വലമായിട്ടുള്ള വിജയം കാണിക്കുന്നത്. കേരളത്തിൽ ആസന്നമായ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിശ്വാസവേട്ടയ്ക്ക് നേതൃത്വം നൽകിയ പിണറായി വിജയൻ ഗവൺമെന്റിനെ തൂത്തെറിഞ്ഞുകൊണ്ട് വിശ്വാസികൾ വേട്ടയാടപ്പെട്ടപ്പോൾ കുറ്റകരമായ മൗനം അവലംബിച്ച ഐക്യജനാധിപത്യ മുന്നണിയെ പാഠം പഠിപ്പിച്ചുകൊണ്ട് വിശ്വാസികൾക്കൊപ്പം പടപൊരുതിയ ദേശീയ ജനാധിപത്യ സഖ്യത്തെ ഭാരതീയ ജനതാ പാർട്ടിയെ വിജയ സോപാനത്തിലേക്ക് ആനയിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടുള്ള വിജയയാത്രയാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. വർഗീയ ശക്തികളുടെ തടവറയിൽ, രാജ്യദ്രോഹികളുടെയും ഭീകരവാദികളുടെയും തടവറയിൽ കഴിയുന്ന രണ്ട് മുന്നണികളും ഈ നാട്ടിലെ ഭൂരിപക്ഷ സമുദായത്തിന്റെ വികാരങ്ങൾ ഒരിക്കൽ പോലും കണക്കിലെടുത്തിട്ടില്ല. മതമൗലികവാദ ശക്തികളാണ് ഇരു മുന്നണികളെയും നയിക്കുന്നത്. ഭീകരവാദികളാണ് രണ്ട് മുന്നണികൾക്കും നേതൃത്വം നൽകുന്നത്. മുസ്ലിം തീവ്രവാദ ശക്തികൾ കേരളത്തിന്റെ സാമൂഹ്യ മണ്ഡലത്തിൽ ശക്തമായിട്ടുള്ള വെല്ലുവിളി ഉയർത്തിക്കൊണ്ട് മതസൗഹാർദ്ദം തകർക്കുന്നതിന് വേണ്ടി ഗൂഢാലോചന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. തുടർന്ന് പന്തളം വലിയ കോയിക്കൽ ക്ഷേത്രത്തിലെത്തിയ കെ സുരേന്ദ്രൻ ക്ഷേത്ര ദർശനം നടത്തി. തുടർന്ന് പന്തളം കൊട്ടാരം നിർവാഹക സംഘ പ്രസിഡന്റ് പി ജി ശശികുമാരവർമ്മയെ സെക്രട്ടറി പി എൻ നാരായണവർമ്മയും സന്ദർശിച്ച് അനുഗ്രഹം വാങ്ങി. തുടർന്ന് പഞ്ചവാദ്യത്തിന്റെയും നാടൻ കലാരൂപങ്ങളുടെയും അകമ്പടിയോടെ ആയിരക്കണക്കിന് പ്രവർത്തകരുടെ നേതൃത്വത്തിൽ സമ്മേളന വേദിയായ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ പ്രത്യേകം തയ്യാറാക്കിയ വേദിയിലേക്ക് എത്തി. തുടർന്ന് നടന്ന സമ്മേളനം ബി ജെ പി ദേശീയ ഉപാധ്യക്ഷൻ എ പി അബ്ദുള്ളക്കുട്ടി ഉദ്ഘാടനം ചെയ്തു. ബി ജെ പി അടൂർ നിയോജക മണ്ഡലം പ്രസിഡന്റ് അനിൽ നെടുമ്പള്ളി അധ്യക്ഷത വഹിച്ചു. പത്തരമാറ്റിൻ പൊന്നും പുടവയും ശ്രീവത്സം സിൽക്സ് ആൻഡ് ജ്വല്ലേഴ്സ് പന്തളം ഹരിപ്പാട് കുളനട കോന്നി പത്തനംതിട്ട.
നർത്തന കുടുംബത്തിന്റെ വീടെന്ന സ്വപ്നം സാക്ഷാത്കരിച്ച് സുനിൽ ടീച്ചർ. സാമൂഹ്യ പ്രവർത്തക ഡോക്ടർ എം എസ് സുനിൽ സ്വന്തമായി വീടില്ലാതെ കുടിലുകളിൽ കഴിയുന്ന ആലംബഹീനർക്ക് പണിതു നൽകുന്ന 194-ാമത്തെ സ്നേഹഭവനം പൂതങ്കര ഇടശ്ശേരിക്കോടിൽ ലേഖയ്ക്കും രണ്ട് കുട്ടികൾക്കുമായി ചാലക്കുടി സ്വദേശിയും ബഹ്റിന് ജോലിയുള്ളതുമായ ഷാജു പുത്തൻപുരയ്ക്കലിന്റെ സഹായത്താൽ നിർമ്മിച്ചു നൽകി. വീടിന്റെ താക്കോൽദാനവും ഉദ്ഘാടനവും ഷാജുവിന്റെ മകൻ ഷോൺ ഷാജു നിർവഹിച്ചു. വർഷങ്ങളായി ഭർത്താവിനാൽ ഉപേക്ഷിക്കപ്പെട്ട രണ്ട് കുട്ടികളുമായി ലേഖ ഒരു പ്ലാസ്റ്റിക് മറച്ച കുടിലായിരുന്നു താമസം. ഏതു നിമിഷവും തകർന്നു വീഴാറായ ചോർന്നൊലിക്കുന്ന ഒരു ചെറിയ കുടിലായിരുന്നു ലേഖയുടേത്. ഇവരുടെ അവസ്ഥ നേരിൽ കണ്ട് മനസ്സിലാക്കിയ ടീച്ചർ ഷാജുവിന്റെ സഹായത്താൽ രണ്ട് മുറികളും അടുക്കളയും ഹാളും ശുചിമുറിയും സിറ്റൗട്ടും അടങ്ങിയ വീട് നിർമ്മിച്ചു നൽകുകയായിരുന്നു. ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് രാജഗോപാൽ, വാർഡ് മെമ്പർ സതീഷ് കുമാർ, കെ പി ജയലാൽ, ശിവരാമൻ നായർ എന്നിവർ പ്രസംഗിച്ചു. कभी चपत से सही बात समझाती है. Pick it up. घर से दूर ये मेरी फैमिली घर के पास ले जाती है. कहां मिलेंगे ऐसे यार, जाने क्यों नहीं कह पाती है. गले लगा के यारों को कह दो ना यूं ही एक बार, नंबर वन अपनी यारी, तू मेरा नंबर वन यार. मैकडॉनल्ड्स नंबर वन सोडा, कह दो तू मेरा नंबर वन यार. അന്ത്യാളങ്കാവ് ശാലോ മർത്തോമ ദേവാലയത്തിന്റെ കൂദാശ കർമ്മം ഈ മാസം 6-ന് നടക്കും. അന്ത്യാളൻകാവ് ശാലോ മർത്തോമ ദേവാലയത്തിന്റെ കൂദാശ 6-ന് ശനിയാഴ്ച നടക്കും. വൈകിട്ട് 5-ന് തോമസ് മാർ തിമേത്യോസ് മുഖ്യ കാർമ്മികത്വം വഹിക്കും. തുടർന്ന് നടക്കുന്ന പൊതുസമ്മേളനത്തിൽ തോമസ് മാർ തിമേത്യോസ് അധ്യക്ഷത വഹിക്കും. ഡോക്ടർ തിയഡോഷ്യസ് മർത്തോമ മെത്രാപൊലിത്ത ഉദ്ഘാടനം ചെയ്യും. പ്ലാറ്റിനം ജൂബിലി സമാപന സന്ദേശം മന്ത്രി ജെ മേഴ്സിക്കുട്ടിയമ്മ നിർവഹിക്കും. ബിഷപ്പ് ഡോക്ടർ മലയിൽ സാബു കോശി ചെറിയാൻ മുഖ്യപ്രഭാഷണവും ഡോക്ടർ സാമുവേൽ മാർ ഐറേനിയസ് മെത്രാപൊലിത്ത അനുഗ്രഹ പ്രഭാഷണവും ഡോക്ടർ ജോഷോ മാർ നിക്കോദിമോസ് മെത്രാപൊലിത്ത സുവനീർ ഡയറക്ടറി പ്രകാശനവും നിർവഹിക്കും. റവറൻ കെ ജി ജോസഫ്, റവറൻ പി എ എബ്രഹാം, ആന്റോ ആന്റണി എം പി, രാജു എബ്രഹാം എം എൽ എ, അഡ്വക്കേറ്റ് കെ യു ജനീഷ് കുമാർ എം എൽ എ, വീണ ജോർജ് എം എൽ എ, എബ്രഹാം കലമണ്ണിൽ, തോമസ് മാത്യു, നിഖിൽ ജോൺ, സി എം തോമസ് എന്നിവർ സംബന്ധിക്കും. വെള്ളിയാഴ്ച വൈകിട്ട് 4-ന് വിളംബര റാലിയും നടക്കും. വാർത്താസമ്മേളനത്തിൽ ഇടവക വികാരി റവറൻ ജോജി ജേക്കബ്, കൺവീനർ നിഖിൽ ജോൺ, സെക്രട്ടറി സി എം തോമസ്, തോമസ് മാത്യു എന്നിവർ പങ്കെടുത്തു. ഗോൾ കവറിൽ വെള്ളി ആഭരണങ്ങൾക്കും വെള്ളിയിൽ നിർമ്മിച്ച് ഗോൾഡ് പ്ലേറ്റ് ചെയ്ത ആഭരണങ്ങൾ, ഫാൻസി കളക്ഷൻ, ബാഗ്, ടോയ്സ് എന്നിവയ്ക്ക് ഫാത്തിമ ഗോൾഡ് കവറിംഗ് ആൻഡ് സിൽവർ പാലസ്. ഫാത്തിമ ഗോൾഡ് കവറിംഗ് ആൻഡ് സിൽവർ പാലസ്, ചിറവരമ്പിൽ ബിൽഡിംഗ്, എം സി റോഡ്, പന്തളം. തിരുവല്ല മാർത്തോമ സഭ ആസ്ഥാനത്ത് സന്ദർശനം നടത്തി പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയും. സഭാധ്യക്ഷൻ തിയഡോഷ്യസ് മെത്രാപ്പോലിത്തയുമായി 25 മിനിറ്റോളം കൂടിക്കാഴ്ച നടത്തി. പതിവ് സന്ദർശനം മാത്രമെന്ന് ഉമ്മൻചാണ്ടി പറഞ്ഞു. എന്നാൽ സ്ഥാനാർത്ഥി നിർണയത്തിൽ സഭ താൽപര്യം അറിയിച്ചുവെന്നും സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് സഭയുടെ താൽപര്യം പരിഗണിക്കുമെന്ന് ഉമ്മൻചാണ്ടിയും ചെന്നിത്തലയും ഉറപ്പു നൽകിയതായും സഭാധ്യക്ഷൻ ഡോക്ടർ മർത്തോമ മെത്രാപ്പോലിത്ത പറഞ്ഞു. ഫർണിച്ചർ ഫെസ്റ്റ് 2020 ശിവരഞ്ജനി ഓഡിറ്റോറിയത്തിൽ ആരംഭിച്ചിരിക്കുന്നു. പത്തനംതിട്ട ജില്ലയിൽ ഇന്നലെ 126 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 121 പേർക്കും സമ്പർക്കത്തിലൂടെ രോഗബാധ സ്ഥിരീകരിച്ചപ്പോൾ ഇതിൽ ഒരാളുടെ സമ്പർക്ക പശ്ചാത്തലം വ്യക്തമല്ല. പത്തനംതിട്ട ജില്ലയിൽ 126 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 397 പേർ രോഗമുക്തി നേടി. രോഗം സ്ഥിരീകരിച്ചവരിൽ 4 പേർ വിദേശത്തു നിന്ന് വന്നവരും ഒരാൾ മറ്റ് സംസ്ഥാനത്തു നിന്ന് വന്നതും 121 പേർക്ക് സമ്പർക്കത്തിലൂടെയുമാണ് രോഗബാധ. ഇതിൽ സമ്പർക്ക പശ്ചാത്തലം വ്യക്തമല്ലാത്ത ഒരാളാണുള്ളത്. കോവിഡ് ബാധിതരായ 3 പേരുടെ മരണമാണ് ജില്ലയിൽ റിപ്പോർട്ട് ചെയ്തത്. 397 പേർ രോഗമുക്തി നേടിയതോടെ ജില്ലയിൽ ആകെ രോഗമുക്തരായവരുടെ എണ്ണം 53,773. എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. നമസ്കാരം.